ஈஸ்வரனாய் ஜெயகோஷம் உயர்த்திடுவின் வருவின் பிரமோதமுடி ஸ்துதி கீதமுணர்த்திடுவின் வருவின் மகேஸ்வரனாய் ஜெயகோஷம் உயர்த்திடுவின் வருவின் பிரமோதமுடி ஸ்துதி கீதமுயர்த்திடுவின் പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവകരുണയുടെ ഇന്നീ ദിവസം ക്രിസ്തു നമ്മളോട് സംസാരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ സ്നേഹം ഫരിസേയരുടെയും നിയമജ്ഞരുടെയും സ്നേഹത്തെ അതിലംഘിക്കുന്നില്ലെങ്കിൽ അതിലെന്ത് മേന്മയാണുള്ളത്? ക്രിസ്തുവാണ് ഈ ലോകത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ ഏറ്റവും യോഗ്യൻ. കാരണം പുതിയൊരു അളവുകോല് സ്നേഹത്തിന് ക്രിസ്തു നൽകി. അത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നാണ്. മനുഷ്യർ നമ്മളെ സ്നേഹിച്ച കണക്ക് സ്നേഹിക്കണമെന്നല്ല, മറിച്ച് ഈശോ നമ്മളെ സ്നേഹിച്ചത് കണക്ക് സ്നേഹിക്കണമെന്നാണ്. അതിന് അവിടുന്ന് കാണിച്ചു തരുന്ന അടയാളമാണ് ഈ വിശുദ്ധ കുരിശ്. അതോടൊപ്പം തന്നെ സ്നേഹമെന്നും ഇഷ്ടമെന്നും രണ്ട് വാക്കുകളുള്ളതും അത് രണ്ടും രണ്ടർത്ഥമുള്ളതുമാണെന്ന് പലപ്പോഴും നമ്മൾക്ക് മറന്നു പോകും. രണ്ടിനെയും ഒരുമിച്ച് കൂട്ടിക്കുഴച്ച് ഉപയോഗിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്നേഹമെന്ന് പറയുന്നത് ഒരു സ്വഭാവമാണ്, അതിന് മാറ്റം ഉണ്ടാവുകയില്ല. ഇഷ്ടമെന്ന് പറയുന്നത് വികാരമാണ്, അത് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ സ്നേഹത്തിനെയും ഇഷ്ടത്തിനെയും തിരിച്ചറിയുവാനായിട്ട് ഒരേ ഒരു മാർഗമുണ്ട്. കാരണം നമ്മളൊരു പൂവിനെ ഇഷ്ടമാണെന്ന് പറയും, സ്നേഹമാണെന്നല്ല പറയുന്നത്. പക്ഷേ ഒരു പൂവിനെ സ്നേഹിക്കണമെങ്കിൽ ആ പൂവിൻ്റെ ഇതളുകളെ സ്നേഹിക്കണം, ആ പൂവായിരിക്കുന്ന ചെടിയെ സ്നേഹിക്കണം, അതിലുള്ള മുള്ളിനെയും സ്നേഹിക്കണം, അതിൻ്റെ വേരിനെയും അത് ആഴ്ന്നു നിൽക്കുന്ന ഭൂമിയെയും സ്നേഹിക്കണം, അതിനെ ആക്കിത്തീർത്ത കാലാവസ്ഥയെയും സ്നേഹിക്കണം. അതാണ് സ്നേഹം വന്നാലുള്ള പ്രത്യേകത. കാരണം ലാഭം എന്ന അളവുകോലില്ലാത്തതാണ് സ്നേഹം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർക്ക് നഷ്ടത്തിൻ്റെ കണക്ക് പറയുവാനേ ഉണ്ടാവുകയുള്ളൂ. കാരണം അവരുടെ ജീവിതത്തിൽ ലാഭം എന്നത് ഒരളവുകോലല്ല, സ്നേഹം എന്നതാണ് അളവുകോല്. നമുക്കും പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ്: ഈശോയെ, സ്നേഹം ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാക്ക് സ്നേഹമാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ എന്താണ് സ്നേഹമെന്ന് പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, കൊരിന്തോസ് 13:1 വായിക്കുക. സ്നേഹത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം, ഈശോയെ ഞങ്ങളുടെ ധ്യാന വിഷയമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ദീപാവലിയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ജോൺ പള്ളിപ്പറമ്പിൽ, യേശുദാസ് പള്ളിപ്പറമ്പിൽ, മാർഗരറ്റ് ജോൺ പള്ളിപ്പറമ്പിൽ, മോളി അനിൽ കൈതവളപ്പിൽ, പീറ്റർ പുത്തൻപുരക്കൽ, സ്റ്റീഫൻ പനക്കൽ എന്നിവർ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന യോഗ്യരായി അർപ്പിക്കേണ്ടതിന് നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തി അനുപേക്ഷിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലകുമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയെ പ്രിയ മാതാവായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശാശ്വതമായ ആരോഗ്യം വീണ്ടെടുക്കുവാൻ ഈ ദാസരെ അങ്ങ് സഹായിക്കണമേ. ഇക്കാലയളവിലെ വിഷമതകളിൽ നിന്ന് വിമുക്തരായി നിത്യാനന്ദം അനുഭവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. നിയമവർത്തന പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് മോശ ജനത്തോട് പറഞ്ഞു, ഈ ചട്ടങ്ങളും വിധികളും ആചരിക്കാൻ ഇന്നേ ദിവസം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിക്കുന്നു. നീ അവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ ശ്രദ്ധാപൂർവം കാത്തുപാലിക്കണം. കർത്താവാണ് നിന്റെ ദൈവമെന്നും നീ അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യും എന്നും ഇന്ന് നീ പ്രഖ്യാപിച്ചിരിക്കുന്നു. തൻ്റെ വാഗ്ദാനമനുസരിച്ച് നീ തൻ്റെ പ്രത്യേക ജനമാണെന്നും തൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കണം എന്നും ഇന്ന് കർത്താവ് നിന്നോട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല, താൻ സൃഷ്ടിച്ച സകല ജനതകൾക്കും ഉള്ളതിനേക്കാൾ ഉന്നതമായ നാമവും ബഹുമതിയും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അവിടുന്ന് അരുൾ ചെയ്തിട്ടുള്ളതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു വിശുദ്ധജനം ആയിരിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപങ്കലമായ മാർഗത്തിൽ ചരിക്കുന്നവർ, കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവൻ ആയിരുന്നെങ്കിൽ. കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനകൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും, എന്നെ പൂർണ്ണമായും പരിത്യജിക്കരുതേ. കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇതാ സ്വീകാര്യമായ സമയം, ഇതാ രക്ഷയുടെ ദിവസം. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദൂഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും
നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. രക്ഷകായി അപ്പവും വീഞ്ഞുമീ യാഗവേദി കാഴ്ചയായിന്നു നൽകുവാൻ ഒന്നു ചേർന്നി താ നിൽക്കുന്നു. രക്ഷകായി അപ്പവും വീഞ്ഞുമീ ചെയ്യായിന്നു നൽകുവാൻ ഒന്നു ചേർന്നിതാ നിൽക്കുന്നു. സ്വീകരിക്കണേ ദൈവമേ, സ്വീകരിക്കണേ ഞങ്ങളെ, സ്വീകരിക്കണേ ദൈവമേ, രക്ഷകായി അപ്പവും വീഞ്ഞുമീ യാഗവേദിയിൽ കാഴ്ചയായിന്നു നൽകുവാൻ ഒന്നു ചേർന്നിതാ നിൽക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പിതാവായ ദൈവമേ, ബലിവസ്തുക്കളോടൊപ്പം അങ്ങേ ജനത്തിന്റെ പ്രാർത്ഥനകളും അങ്ങ് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ പുത്രന്റെ മാതാവായ പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥതയാൽ എല്ലാ പ്രാർത്ഥനകളും കേൾക്കപ്പെടുവാനും എല്ലാ അപേക്ഷകളും ഫലമണിയുവാനും അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യകന്യയായ പരിശുദ്ധ മറിയത്തിൻ്റെ വണക്കം ആചരിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ അങ്ങേ ജാതനായ ഏകപുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യകാത്വത്തിൻ്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശു ക്രിസ്തുവുമാകുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. അവിടുന്ന് വഴി ദിവ്യദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു. സ്വർഗാന്തിസ്വർഗവും ശാക്തികന്മാരും ധനരായി ഭക്തിചോലകന്മാരും ആഹ്ലാദഭരിതരായി ഒന്ന് ചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊപ്പം ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവ് ദൈവം, പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളായി നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാനാ.
കർത്താവേയും സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി വാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ലോകമങ്ങും വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസഗണത്തോടുമൊത്ത് സഭയങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര ഉള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനിക ആമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് സ്റ്റിഗയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും മൊത്തം നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവം ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആഹാരം ഇന്ന് ഞങ്ങൾ തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഏർപ്പെടുത്തരുതേ. തിമ്മിളിൽ നിന്ന് ഞങ്ങൾ കർത്താവേ എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും
ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കണം വാർത്ത അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിൻ ദിവ്യമം ഈ വിരുന്നിൽ ക്ഷണിതാക്കളായോർ ഭാഗ്യവാന്മാർ. ഭവനത്തിൽ വരുവാൻ യോഗ്യതയിൽ നിലില്ല അവിടം അരുൾ ചെയ്ത അതുമാത്രം മതി എന്റെ ആത്മാവ് സുഖം നേടുവാൻ. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ചേർത്ത് പ്രായതലൂരുക്കിടും
ദൈവം കൂടുവിട്ടകലും കുഞ്ഞാടിനായെന്നും കൂടൊരുക്കുന്നു എന്റെ ദൈവം കാണാമറയത്ത് കണ്ണിമചിമ്മാതെ കാവലിരിക്കുന്നു എന്റെ ദൈവം കരുതലിൻ കരം നീട്ടി കോരിയെടുക്കുവാൻ കാത്തിരിക്കുന്നല്ലോ എന്റെ ദൈവം സ്നേഹം വച്ചാത്ത് അരുവിലെന്നെ നിത്യവും കാത്തിടും എന്റെ ദൈവം സ്നേഹം വച്ചാത്ത് അരുവിലെന്നെ നിത്യവും കാത്തിടും എന്റെ ദൈവം അകലരുതേ കുഞ്ഞി ഇന്നിൻ ഹൃദയത്തിൽ പതിവായി മന്ത്രിക്കും എന്റെ ദൈവം അകലരുതേ കുഞ്ഞി ഇന്നിൻ ഹൃദയത്തിൽ പതിവായി മന്ത്രിക്കും എന്റെ ദൈവം കാണാമറയത്ത് കണ്ണിമചിമ്മാതെ കാവലിരിക്കുന്നു എന്റെ ദൈവം കരുതലിൻ കരം നീട്ടി കോരിയെടുക്കുവാൻ കാത്തിരിക്കുന്നല്ലോ എന്റെ ദൈവം കാണാമറയത്ത് കണ്ണിമചിമ്മാതെ കാവലിരിക്കുന്നു എന്റെ ദൈവം കരുതലിൻ കരം നീട്ടി കോരിയെടുക്കുവാൻ കാത്തിരിക്കുന്നല്ലോ എന്റെ ദൈവം കാത്തിരിക്കുന്നല്ലോ എന്റെ ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങീപുത്രന്റെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥവും മാതൃകയും വഴി ഞങ്ങളുടെ പരിത്രാണത്തിൻ്റെ രഹസ്യം പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവിൻ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആരനായി കീഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, ശബ്ദം കേൾക്കണമേ, അൻപോടെ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമപൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ധർമ്മനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ദൈവമേ, അങ്ങക്ക് അനിവാർന്ന എല്ലാ പാപങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയും എല്ലാ മനുഷ്യരുടെയും നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ ജോൺ പള്ളിപ്പറമ്പിൽ, യേശുദാസ് പള്ളിപ്പറമ്പിൽ, മാർഗരറ്റ് ജോൺ പള്ളിപ്പറമ്പിൽ, മോളി അനിൽ കൈതവളപ്പിൽ, പീറ്റർ പുത്തമ്പുരക്കൽ, സ്റ്റീഫൻ പനക്കൽ എന്നിവരുടെ ആത്മാക്കൾക്ക്
പരിശുദ്ധ കനികാമ്രയത്തിൻ്റെയും സകല വിശുദ്ധൻ്റെയും മധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവേ, ഇവർക്ക് നിന്റെ വിശ്രാന്തി നൽകണമേ. ഈ സഹോദരങ്ങളുടെ ആത്മാക്കളും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖത്തിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടെ പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവി നിവാസികളെപ്പോലെ അനുതാപവും പ്രാശ്ചിത്വവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, വിശേഷ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തകാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കൃപ നിറഞ്ഞ നല്ലൊരു ദിവസം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരി ചെല്ലുന്നു ജപമാല വഴിയായി. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരി ചെല്ലുന്നു ജപമാല വഴിയായി. കൈ ീശോ